നമസ്കാരം. അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഉരുൾപൊട്ടലുകളുടെ നാടായി മാറുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. പ്രകൃതി ദുരന്തങ്ങളെ കരുതിയിരിക്കണമെന്ന് വിദഗ്ധർ പറയുമ്പോഴും ഭരണകൂടത്തിന് അത് വെറും തമാശയാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പിലും വിവിധ പഠന റിപ്പോർട്ടുകളിലും കഴമ്പുണ്ടെന്നാണ് ഓരോ ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പശ്ചിമഘട്ട മേഖലയിൽ എവിടെയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവാമെന്ന് പഠന റിപ്പോർട്ടുകൾ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. തീരദേശ ജില്ലയായ ആലപ്പുഴ ഒഴികെ കേരളത്തിലെ 13 ജില്ലകളിലും ഏത് സമയത്തും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ 1400 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അതിശക്തമായ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വയനാട്, ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളും ഇതിൽ ഉൾപ്പെടുന്നു. 2018 ISROയുമായി സഹകരിച്ച് കുഫോസ് നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിരുന്നു. ഇവിടെ 2018 മുതൽ കല്ലുകൾ പൊട്ടിത്തുടങ്ങിയിരുന്നു. പ്രളയകാലത്തെ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% വർദ്ധിച്ചു. 600 മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു. 10 മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് കുസാറ്റ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ്, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. 1961 മുതൽ 2016 വരെ കേരളത്തിൽ 295 ഉരുൾപൊട്ടലുകൾ നടന്നതായാണ് കണക്കുകൾ പറയുന്നത്. 2018 ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടാനും മരണനിരക്ക് ഉയരാനും കാരണമായി. 2018 വർഷക്കാലത്ത് കേരളത്തിലാകെ ചെറുതും വലുതുമായി 341 ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായാണ് കണക്കുകൾ പറയുന്നത്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി, അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച കാര്യങ്ങളാണിത്. ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് അന്ന് അദ്ദേഹം നിർദ്ദേശിച്ചെങ്കിലും മലയാളി അത് ചെവികൊണ്ടില്ല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ സാക്ഷര കേരളവും ഭരണകൂടവും അവഗണിച്ചു. പിന്നീട് വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് മറച്ചുവെച്ചു. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനാണ് കമ്മീഷനെ വെക്കുന്നത്. അത് കർശനമായി നടപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. ഇനിയെങ്കിലും ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.